ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരം ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപര ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജം ഫലസാരഭക്ഷിതം മാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ. മാന്യ പ്രേക്ഷകർക്ക് പ്രണാം. ആത്മജ്ഞാനയോഗം പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട പല രംഗങ്ങളിലെയും കടന്നുപോയി, പല കാര്യങ്ങളും വിശദമായി നമ്മൾ ചർച്ച ചെയ്തു, അവലോകനം ചെയ്തു. എന്നാൽ എന്താണ് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? 5200 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പ്രപഞ്ച പരമാത്മ ചൈതന്യമായ ഭഗവാൻ നിർണായക നിമിഷത്തിൽ അർജുനൻ ഉപദേശിച്ച, ഇന്ന് ലോകം കണ്ട ഏറ്റവും മോഡേൺ സയൻസ് ഹ്യൂമൻ സൈക്കോളജി മനഃശാസ്ത്ര ഗ്രന്ഥം എന്ന പേര് ലഭിച്ച ഭഗവത്ഗീതയ്ക്ക് നമ്മുടെ സാധാരണക്കാരനായ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും, എന്താണതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവത്ഗീതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു എന്ന് വെച്ചിട്ട് അതിൽ കാര്യം ഉൾക്കൊള്ളാതെ പോയിട്ടൊരു കാര്യവുമില്ല. അപ്പോൾ എന്താണ് അതിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന സഹായം, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന ശാസ്ത്രമെന്ത്, പൊരുളെന്ത്, തത്വശാസ്ത്രമെന്ത് എന്ന് ചോദ്യത്തിന് ഒരു ഉത്തരം, എന്നാലല്ലേ നമ്മുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് പകർത്തുക, നടപ്പിലാക്കുക എന്നൊരു കാര്യം അപ്പോഴാണ് സാധിക്കുക. അപ്പോൾ അർജുനൻ ഇതെല്ലാം നിശ്ചയിച്ച് ആ കൃത്യമായ സമയത്തെത്തുമ്പോൾ തളർന്നു വീഴുകയാണ്. അപ്പോൾ അർജുനൻ തളർന്നു വീഴുന്നു, ഭഗവാന്റെ അടുത്താണ്, പിന്നെ നമ്മളെ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നത് നിസ്തർക്കമാണ്. എന്ത് സംഭവിച്ചു അർജുനൻ? ആ സംഭവിച്ചതിന് ഭഗവാന്റെ സൊല്യൂഷൻ എന്താണ്? അതിൻ്റെ എങ്ങനെയാണ് ആ പ്രശ്നം ഭഗവാൻ വളരെ സുഖസുന്ദരമായി തരണം ചെയ്തത്, അല്ലെങ്കിൽ സോൾവ് ചെയ്തത്, പരിഹരിച്ചത് എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തപ ക്ലൈബ്യം മാസ്മകമപ്പാർത്ഥ നൈതത്തയ്യുപദ്യ ഉപപദ്യതേ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തപ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ സൂക്തമാണ്. അർജുന, നിനക്കുണ്ടായത് ഹൃദയ ദൗർബല്യമാണ്, ക്ഷുദ്രമാണത്, നിന്റെ ഹൃദയം ദൗർബല്യത്താൽ എന്തായി, പരാജയപ്പെട്ടതാണ്. അപ്പോൾ അത് ആണും പെണ്ണും അല്ലാത്തൊരവസ്ഥയിലാണ് അർജുന എന്ന് ഭഗവാനെക്കൊണ്ട് പറയിപ്പിക്കാനുണ്ടായ അവസരമെന്ത്, കാരണമെന്ത്, അവിടെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിഷയം കിടക്കുന്നത്. അർജുനനിതെങ്ങനെ സംഭവിച്ചു? ഇത് വളരെയധികം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വളരെയധികം തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നെയോ എടുത്ത തീരുമാനമല്ല. ഭഗവാൻ പോലും കൃഷ്ണൻ പോലും ഒരു ദൂത് പറയാൻ, ഒരു ജോലിക്കാരനായിട്ട് ദൂത് പറയാൻ പോയ രംഗം വരെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ എങ്ങനെ സംജാതമായി, എങ്ങനെ വന്നു എന്നതാണ് പ്രശ്നം.
അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം നമ്മുടെ ജീവിതത്തിലും നമ്മൾ പകർത്തേണ്ടതാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ജീവിതം മുഴുവൻ താളം തെറ്റുന്നത്. പ്രത്യേകിച്ച് സനാതനധർമ്മ വിശ്വാസികളായ ഹൈന്ദവ വിശ്വാസം അനുവർത്തിക്കുന്ന ഈ തലമുറയ്ക്ക് വരുന്ന ഏറ്റവും വലിയ വിപത്തിൻ്റെ കാരണമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ കാരണം അറിഞ്ഞ് അതിനുള്ള പരിഹാരമാർഗം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മറ്റൊരാളെ കൊണ്ട് അത് സാധ്യമല്ല, മറ്റൊരാളുടെ സഹായം കൊണ്ട് അത് സാധ്യമല്ല. അത് സ്വയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ടതാണ്. അതാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അർജുനൻ ജ്യേഷ്ഠൻ ധർമ്മപുത്രർ യുധിഷ്ഠിരൻ അദ്ദേഹം കാനഡവാസത്തിന് പോയ ഉടനെ തന്നെ യുധിഷ്ഠിരനിൽ പല ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിവിധങ്ങളായ വികാര വിചാരങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. ഈ അവസ്ഥ ഇന്ന് പാണ്ഡവർ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഞാനാണല്ലോ, അതായത് യുധിഷ്ഠിരാണല്ലോ, ധർമ്മപുത്രരാണല്ലോ, ഞാനാണല്ലോ ഇതിനൊക്കെ കാരണം, എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണല്ലോ, ശകുനി കള്ളക്കൂത്ത് കളിച്ചു, ദുര്യോധനൻ വാതുവെച്ചു, കള്ളത്തരമാണ് ചെയ്തത്, അധർമ്മമാണ് ചെയ്തത്, ഒക്കെ ശരി തന്നെ. പക്ഷേ അതിലേക്ക് നയിക്കാനുള്ള ഉണ്ടായ കാരണം ധർമ്മപുത്രരുടെ തൻ്റെ താൻ തിരഞ്ഞെടുത്ത വഴിയിലുള്ള പരാജയമായിരുന്നു, വഴിയാണ് പരാജയം എന്ന് ധർമ്മപുത്രരുടെ മനസ്സിലങ്ങനെ നീറിപ്പുകയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ തന്നെ ഒരു പ്രയാസം ഈ ചിന്ത മനസ്സിനെ അലട്ടാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ വ്യാസഭഗവാനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യാസഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവൻ, ഞാൻ ഇങ്ങനെ ഒരു കഷ്ടകാലത്ത് പെട്ടു, ഞങ്ങൾക്ക് ഏറ്റവും വളരെ ദുരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്നത്, ഇതിനൊരു പരിഹാരമാർഗം ഉണ്ടാകുമോ, അതോ ഈ വിഷമസന്ധി തുടർന്നു പോകുമോ എന്ന് വ്യാസനോട് ധർമ്മപുത്രർ ചോദിക്കുകയാണ്. ഉടനെ വ്യാസൻ ധർമ്മപുത്രർക്ക് നൽകുന്ന ഉപദേശം, യുധിഷ്ഠിര, നിയതിയുടെ നിയമം അലംഘനീയമാണ്, അത് നമ്മൾ അനുഭവിച്ചെന്നെ കഴിയണം. നിങ്ങൾക്ക് 13 കൊല്ലക്കാലം ഈ അരിഷ്ട് ഈ വിഷമം, രാജ്യം നഷ്ടപ്പെട്ടു, അധികാരമില്ല, വളരെ കാനനവാസമാണ്, അങ്ങനെ 13 വർഷക്കാലം നിങ്ങളിത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. 13 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം തിരിച്ചു കിട്ടും, നിങ്ങൾക്ക് ശ്രേയസ്സുണ്ടാവും, പക്ഷേ പല മാറ്റങ്ങളും പരിണാമങ്ങളും വന്നുകൊണ്ടിരിക്കും. കാരണം പ്രകൃതിയുടെ നിയമമാണ് ചേഞ്ച്, മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, അത് നമുക്ക് തടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ മാറ്റങ്ങളുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ശ്രേയസ്സും തിരിച്ചു കിട്ടും. അതിന് നിങ്ങൾ എന്തു വേണം? നിങ്ങൾ ഒരു സ്ഥലത്തായിട്ട് സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാതിരിക്കുക, ഒരു സ്ഥലത്ത് മാത്രം തങ്ങാതിരിക്കുക, പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുക. 1, 2, പ്രധാനപ്പെട്ട ഈ കാനഡവാസകാലത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാൻ കഴിയും. അതിന് വ്യക്തമായിട്ട് വ്യാസഭഗവാൻ ഒരു മൂലമന്ത്രം യുധിഷ്ഠിരാജന് ഉപദേശിക്കുകയാണ്. അതിൻ്റെ പേര് പ്രതിസ്മൃതി എന്ന വിദ്യ. പ്രതിസ്മൃതി, ഈ സൂക്തം ധർമ്മപുത്രരെ ഉപദേശിക്കുകയാണ്. ഇത് കേട്ട് സന്തോഷവാനായി ധർമ്മപുത്രർ വ്യാസഭഗവാനിൽ നമിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ധർമ്മപുത്രർ ഈ വിവരം ആരോടും പറഞ്ഞില്ല, എന്നാൽ ഒരാളെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം. അത് വിളിച്ചു പറഞ്ഞ് അർജുനനായിരുന്നു. കാരണം ധർമ്മപുത്രർക്കറിയാം ഈ കാര്യങ്ങൾ, ഇത് ചെയ്യേണ്ടത് വരുന്ന
തൻ്റെ തങ്ങളുടെ ശത്രുക്കളായ തങ്ങളെ ഈ ദുർഗതിയിലേക്ക് നയിച്ച ദുര്യോധനാദികളോട് പടവെട്ടാനുള്ള പരമപ്രധാനി പാണ്ഡവരിൽ അർജുനനാണ്. അപ്പോൾ അർജുനനോട് ധർമ്മപുത്രർ ഈ വ്യാസഭഗവാനിൽ നിന്ന് കിട്ടിയ എല്ലാ വസ്തുതകളും ഈ പ്രതിസ്മൃതി അടക്കം അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ കാര്യങ്ങൾ അർജുനൻ കേട്ടതോടുകൂടെ അർജുനൻ തീരുമാനിക്കുകയാണ്, സ്വയം ഒരു തീരുമാനത്തിലെത്തുകയാണ്. കാരണം ഞാൻ എവിടെയാണോ പോകേണ്ടത് അവിടെയെല്ലാം ഞാൻ പോകും, എന്നിട്ടോ എന്തും ഞാൻ നേടും, ആയുധങ്ങളിൽ എന്തെല്ലാം എനിക്ക് നേടാനുണ്ടോ അതെല്ലാം ഞാൻ നേടും, അതിനാരെയാണോ കാണേണ്ടത് അവരൊക്കെ ഞാൻ കാണും. ഉറച്ച തീരുമാനം, മനസ്സ് ശരീരം ഇവിടെ രണ്ടേ അർജുനൻ ഉറയ്ക്കുന്നുള്ളൂ, മനസ്സും ശരീരവും മാത്രം. അവിടുന്ന് അങ്ങോട്ട് അർജുനൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മബോധം, ആത്മാവ്, തൻ്റെ ഉള്ളിലുള്ള പരമമായ ചൈതന്യം, ആ സോൾ, അതിന് അർജുനൻ അങ്ങോട്ട് ചിന്തിക്കുന്നേയില്ല. ഞാൻ നേടും, എന്ത് നേടും? ആയുധങ്ങൾ മുഴുവൻ നേടും, ശക്തി നേടും. ഈ അർജുനൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഭൗതികതയിൽ മാത്രം ബന്ധപ്പെട്ടതാണ്. ഇതിലുള്ള അത്യധികമായ ചിന്താഗതി, വിശ്വാസം, ആയുധത്തിലുള്ള അമിതമായ വിശ്വാസം, ആയുധശക്തി കൊണ്ടെല്ലാം നേടാം, ധനശക്തി കൊണ്ടെല്ലാം നേടാം, കഴിവ് കൊണ്ടെല്ലാം നേടാം, തൻ്റെ പ്രഭാവം കൊണ്ടെല്ലാം നേടാം, ഇതൊക്കെ വെറും ഭൗതികതയിൽ മാത്രം, ഭൗതികതയിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്നതാണ്. അതിൽ തെല്ലും ആത്മീയതയില്ല. ആത്മീയ ബോധത്തെ തട്ടി അർജുനൻ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നല്ലെങ്കിൽ അർജുനൻ അതിൽ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ ഭൗതിക ചിന്താഗതിയിൽ ആയുധവും പണവും കഴിവും പ്രതാപവും മാത്രം കൊണ്ട് ഈ ഭീഷ്മദ്രോണാദി മഹാരഥന്മാരെ മുഴുവൻ ഞാൻ നേരിടും എന്നൊരു ചിന്ത അർജുനനുണ്ടാവുകയാണ്. അങ്ങനെ അർജുനൻ തൻ്റെ ആവശ്യം ഇംഗിതങ്ങൾ നേടാൻ വേണ്ടി ആരാണ് തന്നെ ഈ ആയുധങ്ങളെല്ലാം തരാൻ, ആർക്കാണ് കഴിവ്, ആർക്കാണ് ഇതിനുള്ള ശക്തി ത്രാണിയുള്ളത് എന്ന് അന്വേഷിച്ച് അർജുനൻ ഹിമാലയ സാനുക്കളെ ലക്ഷ്യമാക്കി സ്ഥിരമായ മനസ്സിൽ ദൃഢപ്രതിജ്ഞയോടുകൂടി സഞ്ചരിക്കുക. അർജുനൻ സഞ്ചരിച്ച് ഹിമാലയ സാനുക്കളുടെ താഴ്വരയും കടന്ന് ഒന്നാമത്തെ ആ സ്ഥലത്തെത്തിയതോടുകൂടെ അർജുനൻ്റെ ചുവളിലെന്തുണ്ട്? വില്ല് തൂങ്ങുന്നുണ്ട്, പുറത്ത് ആവനാഴിയുണ്ട്, ഇങ്ങനെയുള്ള ആയുധ സജ്ജീകരണങ്ങളോടുകൂടി ഒരു സന്യാസി വേഷധാരിയായി അർജുനൻ അവിടെ അങ്ങനെ സഞ്ചരിക്കുക. ആ സമയത്ത് അർജുനൻ്റെ മുന്നിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അർജുനൻ കാണാനിടയെ. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ കണ്ടതോടുകൂടെ ആദ്യമായി തൻ്റെ അച്ഛനെ കാണണം, അതായത് ദേവേന്ദ്രനെ കാണണം എന്ന ബോധമാണ് അർജുനൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ദേവേന്ദ്രനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. അതിനുവേണ്ടിയാണ് അർജുനൻ അവിടെ എത്തിയത്. അപ്പോൾ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അർജുൻ്റെ അടുത്ത് വന്നിട്ട് അലോ ധന്യാത്മൻ, ഇത് താപസികളും മുനിമാരുമെല്ലാം വസിക്കുന്ന സ്ഥലമാണ്, ഇവിടെ വെറും ഈശ്വരനാമം ജപം മാത്രമാണുള്ളത്, പക്ഷേ അങ്ങയുടെ ശരീരത്ത് കാണുന്നത് മുഴുവൻ ആയുധങ്ങളാണ്, ആയുധബലവുമായി അങ്ങ് ഇവിടെ നടത്തുന്നത് ശരിയാണോ അതങ്ങ് ചിന്തിക്കേണ്ടതല്ലേ, എന്താണ് അങ്ങയുടെ ആഗ്രഹം, അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അർജുനോട് കുശലപ്രശ്നങ്ങൾ ചോദിക്കുകയാണ്. ഉടനെ അർജുനൻ തൻ്റെ ഇംഗിതങ്ങൾ, തൻ്റെ ആഗ്രഹങ്ങൾ, താൻ എന്തിനു വന്നു, തൻ്റെ ഉള്ളിലുള്ള എന്ത്, അത് തനിക്ക് എവിടുന്ന് നേടാം, അതിനുള്ള കഴിവ് ആരിലാണുള്ളത്,
എന്നെല്ലാം അർജുനൻ ഈ ബ്രാഹ്മണശ്രേഷ്ഠനോട് പറയുകയാണ്. ഉടനെ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ താൻ ആരാണെന്നും താൻ ഞാൻ നിൻ്റെ അച്ഛനായ ദേവേന്ദ്രനാണെന്നും നിൻ്റെ ദൃഢപ്രതിജ്ഞ, നിൻ്റെ സ്ഥിരോത്സാഹം, നിൻ്റെ മനസ്സ്, നിൻ്റെ മനസ്സിലിട അടങ്ങിയിരിക്കുന്ന അചഞ്ചലമായ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. നിനക്കിതെല്ലാം ലഭിക്കും. അതിനാരാണ് പ്രാപ്തനാരാണ്? സാക്ഷാൽ പരമേശ്വരനല്ലാതെ, പരമശിവനല്ലാതെ, മൃത്യുഞ്ജയനായ ഭഗവാനല്ലാതെ ഇതിനാർക്കും കഴിയില്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ അങ്ങ് പോയി കൈലാസത്തിൻ്റെ താഴ്വരയിൽ നിന്ന് സാക്ഷാൽ പരമേശ്വരനെ ധ്യാനിക്കണം, തപസ് ചെയ്യണം. ധ്യാനം പോലെ തപസ് വേണം. ആ പരമേശ്വരനിൽ നിന്ന് പ്രസാദിച്ചാൽ നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിനക്കെന്താണോ ആവശ്യം, അത് മുഴുവൻ നിനക്ക് ലഭിക്കും. അപ്പോൾ അർജുനന് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസമായി. കാരണം ആയുധത്തിൽ എല്ലാം ആയുധം കിട്ടിയാൽ പിന്നെ എന്തായി, മറ്റൊന്നും വേണ്ട എന്ന് തോന്നൽ അർജുനുണ്ടായി. അർജുനൻ ആ പറഞ്ഞ സ്ഥലത്തെത്തി അതിഗഹനമായ, അത്യന്തം ഉത്കർഷമായ, ഉത്കൃഷ്ടമായ തപസ്സാരംഭിക്കുകയാണ്. തപസ്സങ്ങനെ കൊടുമ്പിരിക്കുള്ളുക. ആദ്യം അർജുനൻ വളരെ ലിമിറ്റഡ് ആഹാരമായി ഇരുന്ന് നിന്ന് പിന്നെ ഒരു വിരലിൽ നിന്ന് ഭൂമിയും ആകാശവും എല്ലാം എല്ലാം തപിപ്പിക്കുന്ന വിധം തപസ് നിർബാധം തുടരുകയാണ്. ഉടനെ താപസശ്രേഷ്ഠന്മാരെല്ലാം ആ പ്രദേശം തന്നെ ചുട്ടു വിങ്ങാൻ തുടങ്ങിയത് പരമേശ്വരൻ്റെ അടുത്ത് ചെന്ന് ഭഗവാനെ, ആകെ ജീവിതം വിഷമാണ്. കാരണം അർജുനൻ്റെ അതിഗഹനമായ തപസ്, അതുകൊണ്ട് അങ്ങയെ കാണാനാണ് പരമേശ്വരൻ ഋഷിമാരോട് പറയുകയാണ്, ശരിയാണ് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അർജുനൻ്റെ ആവശ്യം തപസ് വളരെ നല്ലതാണ്, പക്ഷേ ആവശ്യം എന്താണ്, സ്വാർത്ഥ ചിന്താഗതിയിൽ അധിഷ്ഠിതമാണ്. എന്താണ് സ്വാർത്ഥ ചിന്താഗതി? അർജുനന് ആയുധങ്ങൾ വേണം, തൻ്റെ എതിരാളികളെ നിഷ്പ്രഭമാക്കണം, തോൽപ്പിക്കണം, രാജ്യം നേടണം, യശസ്സ്, കീർത്തി, ധനം എന്നിവ നേടണം. അപ്പോൾ നിഷ്കാമമായ കർമ്മമല്ല, പിന്നെന്താണ്, സ്വാർത്ഥ താല്പര്യമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്നു മാത്രമല്ല, ആയുധബലത്തിലാണ് അർജുനൻ്റെ എല്ലാ വിശ്വാസങ്ങളും കിടക്കുന്നത്. അപ്പോൾ ആ പക്ഷേ തപസ്സാണ് ചെയ്യുന്നത്, എന്നെ തപസ് ചെയ്യുന്നു ശരി, അതുകൊണ്ട് എനിക്ക് കാണാതിരിക്കാനും വയ്യ, അതുകൊണ്ട് ഞാൻ അർജുനനെ കാണാൻ ഉടനെ പോകുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവും. ഭഗവാൻ അവിടെ എത്താൻ നേരത്ത് മൂകൻ എന്ന് പേരായ ഒരു അസുരൻ പന്നിയുടെ വേഷത്തിൽ അർജുനനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അർജുനൻ്റെ മുന്നിൽ പന്നി അർജുനൻ്റെ മുന്നിൽ പ്രത്യക്ഷമാകും. തന്നെ നിഗ്രഹിക്കുക, തന്നെ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ആ മൃഗത്തെ ഇല്ലാതാക്കാൻ തന്നെ അർജുനൻ തീരുമാനിക്കുകയാണ്. തൻ്റെ അസ്ത്രം തൊടുക്കുന്നു. അർജുനൻ അസ്ത്രം തൊടുത്ത ഉടനെ തന്നെ തൊട്ട മുന്നിൽ ഒരു കിരാതൻ, ഒരു കാട്ടാളൻ ഈ പന്നിയെ ലക്ഷ്യമാക്കി അസ്ത്രം തൊടുക്കുകയാണ്. അപ്പോൾ അർജുനനും തൊടുക്കുന്നു, ഈ കിരാതനും തൊടുക്കുന്നു, കാട്ടാളനും തൊടുക്കുന്നു. രണ്ടാളുടെ അസ്ത്രവും പന്നിയുടെ ശരീരത്തിൽ പതിക്കുന്നു. പന്നി ചത്തു വീഴുന്നു. പക്ഷേ ഈ രണ്ടാൾക്കാർ അർജുനനും കിരാതനും തമ്മിൽ അടിയായി. ഞാൻ ഉന്നം വെച്ച മൃഗത്തെ നീ എങ്ങനെ വേട്ട ചെയ്തു അമ്പ് ചെയ്തു എന്ന് അർജുനൻ, ഞാൻ ഉന്നം വെച്ച മൃഗമാണ് അർജുന നീ അമ്പ് ചെയ്തത് എന്ന് കാട്ടാൾ, രണ്ടാൾ കൂടി അടിയാവും. അടിയായി. അസ്ത്രപ്രയോഗമാണ് ആദ്യം. അർജുനൻ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളെല്ലാം കാട്ടാളൻ്റെ മേൽ പുഷ്പം പതിക്കും പോലെ തട്ടിപ്പോവുകയാണ്. അവിടുന്ന് ഒരസ്ത്രവും കാട്ടാളൻ്റെ മേൽ പതിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാട്ടാളൻ്റെ അസ്ത്രങ്ങൾ അർജുനൻ്റെ നേരെ പതിക്കുകയും ചെയ്യും. എന്തിനധികം അർജുനൻ്റെ ശരീരത്തിലുള്ള ആവൾനാഴിയും അമ്പ് ഒടുങ്ങാത്ത ആവൾനാഴിയും എല്ലാ
വസ്തുക്കളും കാട്ടാളിൻ്റെ കയ്യിൽ പെടുകയാണ്. അവസാനം ശേഷിച്ച വില്ലുകൊണ്ട് അർജുനൻ കാട്ടാളിനെ അടിക്കുകയാണ്, കിരാതനെ അടിക്കുകയാണ്. അടിക്കുന്ന സമയത്ത് ആ വില്ല് കിരാതൻ്റെ കയ്യിൽ പെട്ടു, വില്ലുമില്ല അർജുനൻ. അങ്ങനെ അർജുനൻ ബോധരഹിതനായിട്ട് നിലത്ത് വീഴുക. അർജുനൻ്റെ എല്ലാ ആ മാനസികമുണ്ടായ എല്ലാ ധൈര്യവും ചോർന്നു പോയി, താഴ്ത്തു വീണു. വീണ് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ എഴുന്നേറ്റ ഉടനെ താൻ പൂജിച്ചിരുന്ന ശിവലിംഗത്തിൽ അർജുനൻ പുഷ്പവൃഷ്ടി ചെയ്യുക. ആ പുഷ്പം, അർജുനൻ അർച്ചിച്ച പുഷ്പം കിരാതൻ്റെ തലയിലാണ് വീഴുന്നത്. അപ്പോഴാണ് അർജുനന് കാര്യം മനസ്സിലായത്, തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ വ്യക്തി സാക്ഷാൽ കൈലാസനാഥനായ മഹേശ്വരനാണ്, മൃത്യുഞ്ജയനാണ്, പരമേശ്വരനാണ് എന്ന് സത്യം അർജുനൻ തിരിച്ചറിയാം. ഉടനെ സാഷ്ടാംഗം കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണ് അർജുനൻ. ഉടനെ അർജുനനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച്, നിന്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനായി, എന്താണ് നിന്റെ ആഗ്രഹം, നീ എന്ത് ആഗ്രഹമാണ്, എന്താണ് എന്നിൽ നിന്ന് നിനക്ക് നേടാനുള്ളത് എന്ന് ചോദിക്കാം. അർജുനൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് വേണ്ടത് പാശുപതം എന്ന അസ്ത്രമാണ് ഭഗവാനെ, പാശുപതം എന്ന അസ്ത്രം അങ്ങ് എനിക്ക് കനിഞ്ഞരുളാം, അതാണ് എൻ്റെ ആവശ്യം എന്ന് അർജുനൻ പറയും. ഭഗവാൻ അർജുനോട് പറഞ്ഞു, പാശുപതം എന്ന അസ്ത്രം ലോകം തന്നെ സംഹരിക്കുവാൻ കഴിവുള്ള അസ്ത്രമാണ്, അത് പ്രയോഗിക്കാൻ പഠിക്കണം, തിരിച്ചെടുക്കാൻ പഠിക്കണം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും പോരാ, അത് പ്രയോഗിക്കേണ്ടത് ആരെ മേലെ എന്തിനു വേണ്ടി എന്നെല്ലാം നിയമങ്ങളുണ്ട് അർജുന. അതെല്ലാം വിശദമായിട്ട് ഭഗവാൻ അർജുനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ശേഷം പാശുപതം അർജുനന് നൽകുകയും അർജുനനെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം അർജുനൻ പിന്നെയും അർജുനന് തൻ്റെ എല്ലാ ആയുധശക്തിയിൽ അമിതമായ വിശ്വാസമുണ്ടായി. അതിൽ മാത്രം ആയുധശക്തിയിലുള്ള അമിതമായ വിശ്വാസം, ആ വിശ്വാസം മടങ്ങി വരുമ്പോൾ ഇന്ദ്രൻ, വരുണൻ, യമൻ, കുബേരൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവാദികളിൽ നിന്ന് മറ്റുള്ള എല്ലാ അസ്ത്രങ്ങളും അർജുനൻ നേടി. കർണനെയൊക്കെ വധിക്കാനുള്ള അസ്ത്രം യമനായിട്ട് നൽകി, നീ കർണനെ വധിക്കും എന്ന് വരവും അർജുനൻ ലഭിച്ചു. പോരെ, ഇനി എന്ത് പൂരം? അർജുനന് ആ തൻ്റെ ആയുധശക്തിയിൽ അമിതമായ വിശ്വാസം അർജുനുണ്ടായി. അങ്ങനെ ദേവേന്ദ്രൻ തൻ്റെ ദേവലോകത്ത് അർജുനെ വിളിക്കുകയും അവിടെ നിന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകുകയും, എന്നു മാത്രമല്ല അർജുനന് വേണ്ടി അർജുനനെ പരിചരിക്കാൻ ഉർവശി തുടങ്ങിയ ഗന്ധർവ സ്ത്രീകളെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയാണ് അർജുനൻ്റെ മനസ്സമാധാനം, മനസ്സാന്നിധ്യം, ആ മനസ്സിൻ്റെ കാഠിന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അർജുനൻ ഈ വിഷയത്തിലൊന്നും യാതൊരുവിധ മാറ്റം വരുത്താൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അവരെയൊന്നും തിരിഞ്ഞു നോക്കാതെ തൻ്റെ മാനസികമായ അവസ്ഥ, ഞാൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആയുധങ്ങൾ നേടാനാണ്, എൻ്റെ കുടുംബങ്ങൾ മുഴുവൻ, എൻ്റെ വേണ്ടപ്പെട്ടവർ മുഴുവൻ വിഷമം അനുഭവിക്കുകയാണ്, അവരെ രക്ഷിക്കുകയാണ് എൻ്റെ ഒന്നാമത്തെ കർത്തവ്യം, ആ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ പതറാൻ പാടില്ല, പിന്നോട്ട് പോകാൻ പാടില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന് ഇവരെയെല്ലാം നിഷ്കരുണം ഉപേക്ഷിക്കുക. അവിടെ നിന്നാണ് അർജുനന് ഉർവശിയുടെ ശാപം, ഉർവശി ശാപം ഉപകാരമായിട്ട് അർജുനന് ഒരു കൊല്ലം, ആ ശാപം കൊണ്ട് അർജുനന് വളരെയധികം നേട്ടങ്ങളുണ്ടായി. അങ്ങനെ അർജുനൻ മടങ്ങി വരികയാണ്. ഇങ്ങനെയൊക്കെ മടങ്ങി വന്ന അർജുനൻ അപ്പോൾ അർജുനനെ സംബന്ധിച്ചോളം എന്തായി? എല്ലാം എല്ലാം എല്ലാ അസ്ത്രങ്ങളും എല്ലാ വിദ്യകളും എല്ലാ യുദ്ധതന്ത്രങ്ങളും നേടി, ഞാൻ ഒരു പ്രശ്നമില്ല, യുദ്ധത്തിൽ ഇവരെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും എന്ന ബോധത്തോടുകൂടെ അത്യധികമായ ആയുധശക്തിയുടെ ബലത്തിൽ
യുദ്ധഭൂമിയിലേക്ക് അങ്ങനെ ഭഗവാനാൽ നിയന്ത്രിക്കുന്ന തേരിൽ അർജുനൻ അടുക്കുകയാണ്. ആ അർജുനൻ്റെ ആയുധത്തിലുള്ള അമിതമായ വിശ്വാസം യുദ്ധഭൂമിയിൽ നിരന്നു നിൽക്കുന്ന തൻ്റെ എതിരാളികളായ ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യർ തുടങ്ങിയ മഹാർതന്മാരെ കണ്ട മാത്രയിൽ ഇവരെയെല്ലാം ശക്തി എത്രമാത്രമുണ്ട്, ഇവരെല്ലാം എങ്ങനെ ഞാൻ നേരിടണം എന്ന് കണ്ടതോടുകൂടെ ആ ആയുധത്തിലുള്ള അമിതമായ വിശ്വാസം, ആയുധശക്തിയിലുള്ള ഉത്കടമായ വിശ്വാസം അർജുനനെ പതർച്ചയിലേക്ക് നയിക്കുകയാണ്. അത് കണ്ടതോടുകൂടെ ആ ആയുധ വിശ്വാസം, ആയുധത്തിലുള്ള അമിതമായ അർജുനൻ, ആയുധത്തിലുള്ള അഹങ്കാരം അല്ലെങ്കിൽ തൻ്റെ ശക്തിയിലുള്ള വിശ്വാസം, അതിൽ മാത്രമാണ് വിശ്വാസം, ആ വിശ്വാസത്തിന് ഭംഗം, ഇളക്കം നേരിടുകയാണ്. അങ്ങനെ അർജുനൻ ചിന്തിക്കുകയാണ്, ഈ ശക്തി കൊണ്ട് ഇവരെ നേരിടാൻ സാധ്യമാണോ, ഞാൻ പതറിപ്പോകുമോ എന്ന ഉൾഭയം അർജുനനെ ബാധിക്കുകയാണ്. ഈ ആയുധശക്തിയോടുകൂടെ ആയുധശക്തി ഒരു മസ്റ്റാണ്, വേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടുകൂടെ ആത്മവിശ്വാസവും അർജുനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തളർച്ച അർജുനിൽ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് ആത്യന്തികമായി ഒന്നാമത്തെ സാംഖ്യയോഗം, ജ്ഞാനയോഗം. ഭഗവാൻ അർജുനന് കുതസ്ഥാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാർഢ്യജുഷ്ടമസ്വർഗം അകീർത്തികരമർജുന എന്നിട്ടാണ് ക്ലൈബ്യം മാസ്മകമപ്പാർത്ഥ നൈതത്തൈപദ്യതേ നൈതത്തൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോത്തിഷ്ടപരന്തവ. അല്ലയോ അർജുന, നിന്നിലുണ്ടായ ആ ഹൃദയദൗർബല്യം അത് വളരെ മോശകരമാണ് അർജുന, നീ ഉണർന്നെഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അർജുനന് സാംഖ്യയോഗം, അതായത് മനുഷ്യ ശരീരത്തിൻ്റെ, മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളുടെ 21 ഇന്ദ്രിയങ്ങളുടെയും വിവരണം അർജുനന് നൽകാനുണ്ടായ കാരണം. അർജുനൻ ആത്മബോധം, ആത്മവിശ്വാസം വളരെ ചുരുക്കി, അല്ലെങ്കിൽ ആത്മവിശ്വാസം അർജുനൻ ഉണ്ടായതേയില്ല. താൻ എല്ലാ ആയുധങ്ങളും തനിക്ക് കിട്ടിയാൽ തനിക്കെല്ലാമായി. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ കിടപ്പ്. ഇന്ന് നമുക്കുണ്ടാകുന്ന സർവ പരാജയങ്ങളുടെയും കിടപ്പ് അവിടെയാണ്. ഇന്നിപ്പോൾ അർജുനൻ അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളണം, പക്ഷേ അർജുനൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ആത്മബോധം അർജുനിൽ ഉണ്ടായതേയില്ല. ആത്മബോധത്തിന് പകരം ഭൗതികമായ ആയുധ വിശ്വാസവും, ആയുധത്തിലുള്ള അമിതമായ ശക്തിയിലുള്ള അമിതമായ വിശ്വാസവും തനിക്കൊരു നിർണായക നിമിഷത്തിൽ ഉപയോഗിക്കേണ്ട സമയം വന്നപ്പോൾ അർജുനൻ അടിപതറിപ്പോയി. അപ്പോൾ എന്തുകൊണ്ട് അടിപതറാൻ കാരണം? ആത്മബോധം, താൻ എന്താണ്, എന്നിലെന്താണുള്ളത്, ഞാൻ ഈ ശരീരം മാത്രമല്ല, ശരീരം, ഇന്ദ്രിയങ്ങൾ നമ്മുടെ ബോധമാണ്, ബ്രഹ്മമാണ്, ബോധം, ബ്രഹ്മം, ഇതൊക്കെ നമ്മൾ വളരെയധികം മുന്നേ ചർച്ച ചെയ്തതാണ്, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ബോധം, അത് ബ്രഹ്മം, ആ ചൈതന്യം, ആ സോൾ, ആത്മാവ്, ഈ ആത്മാവിൻ്റെ ഫാക്കൽറ്റീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സെക്ഷൻ ബൈ സെക്ഷൻ, ഈ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.